സുബി, ദാസേട്ടൻ എന്തോ പിറന്നാൾ ആശംസകൾ പറഞ്ഞു, പ്രശ്നം എന്നോ കേട്ടിട്ടില്ല. അയ്യോ, അത് അദ്ദേഹം ഫീൽഡിൽ വന്നിട്ട് 60-ാമത്തെ വർഷം ആയതായിരുന്നു. അപ്പൊ അത് നമ്മുടെ ഒരു പുതിയ പയ്യൻ മാനേജ് ചെയ്യുന്ന പയ്യന് പറ്റിയ ഒരു അബദ്ധമാണ്. ഞാൻ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് 1:30 ആയപ്പോഴത്തേക്ക് ഉറങ്ങി എണീറ്റു. എപ്പോഴും ഉച്ചയ്ക്ക് എണീക്കുന്നല്ലേ? ആ, അന്ന് നേരത്തെ എണീറ്റതാ. ഉറങ്ങി എണീറ്റപ്പോ ആരൊക്കെയോ വിളിച്ചിരിക്കുന്നു, കുറെ മെസ്സേജസ് ഒക്കെ കിടക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തത് എന്ത് ഇത്ര സ്നേഹം, എല്ലാവർക്കും കുറെ ഇതൊക്കെ വിളിച്ചിരിക്കുന്നുണ്ട്. നോക്കിയപ്പോഴത്തേക്കും എന്ത് വിഡിത്രമാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചാനലിൽ നിന്ന് അതിൻ്റെ ഒരു ഹെഡ് വിളിച്ച് വെച്ച്, സുബി ഇങ്ങനൊരു സംഭവം വേഗം റിമൂവ് ചെയ്തോ, ഇല്ലെന്നുണ്ടെങ്കിൽ തട്ട് കിട്ടും കേട്ടോ, ഓൺലൈനിൽ കയറുമെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ കറക്റ്റായിട്ട് അത് ഓൺലൈനിൽ കയറിയായിരുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഇട്ടതല്ല. ഞാനിട്ടെങ്കിൽ എൻ്റെ വിഡിത്തരം എന്ന് പറയാം. ഞാൻ എന്തെങ്കിലും മണ്ടത്തരമൊക്കെ കാണിച്ചു വയ്ക്കുന്ന ഒരാളാണ്. അവൻ്റെ മണ്ടത്തരം, അവൻ എന്നെക്കോലും പരാജയമായിരുന്നു എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അവൻ ചെയ്തതായിരുന്നു അത്. അതങ്ങനെ, പക്ഷെ എൻ്റെ പേജിൽ വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കൂടി ഉത്തരവാദിത്തം. അല്ല, അദ്ദേഹം ഫീൽഡിൽ വന്നിട്ട് 60 വർഷമായി എന്നുള്ളതായിരുന്നു. അത് അവൻ 60-ാമത്തെ പിറന്നാളാന്ന് പറഞ്ഞിട്ടു. വലിയ പ്രശ്നമൊന്നുമില്ല, അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളെപ്പോലെ ഒരാൾ, ഒരു കലാകാരി അങ്ങനത്തെ ഒരു വിഡിത്തരം കാണിക്കാൻ പാടില്ലല്ലോ എന്നുള്ളതായിരുന്നു. പിറന്നാള് എന്നുള്ളത് 60-ാം വർഷം എന്നുള്ള പിറന്നാളായി പോയി. എന്നാലും ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ദാസേട്ടൻ 60-ാം പിറന്നാളിന് ഇടാനായിട്ട് നിന്റെ അച്ഛനെ അതിനേക്കാൾ കൂടുതൽ പ്രായമില്ല. തന്തയ്ക്ക് വിളിക്കുന്നതിന് പകരം അല്ലേ, നൈസായിട്ട്. ഇദ്ദേഹത്തിന് കലാപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ആണോ? പക്ഷെ എന്താണെന്നറിയോ, എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് ഇദ്ദേഹം ഒരു TV ഇതിന്റെ മുന്നിൽ വരുന്നത്. നേരത്തെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ 1-2 ചാനൽസിലൊക്കെ ചിമ്പുവിന്റെ ഫിഗറ്, ഷാറുഖ് ഖാന്റെ ഫിഗറ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശ്രീശാന്തിനെ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഇവനായിരുന്നു, അമൃത TV ഇവന്റിലായിരുന്നു അത് ചെയ്തത്. അങ്ങനെ ഒരു സിനിമയില് ശ്രീശാന്തിന്റെ ഇതായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾക്ക് ചിലപ്പോൾ, ഞാൻ മിമിക്രിക്കാരി ആയതുകൊണ്ടായിരിക്കും, മിമിക്രിക്കാരോട് വലിയ താല്പര്യമില്ല, ഇഷ്ടമല്ല. പ്രോഗ്രാമിനൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പോവത്തില്ല, അങ്ങനെ പോവാത്തത് കൊണ്ടാ. നമുക്ക് വേണ്ടി ശ്രീ സുകുമാരൻ സാറിന്റെ അമ്പടി കൊച്ചുകളി, എന്റെ പൊന്നു തോമാച്ച ദൈവത്തെ പിടിച്ചാണിട്ട് പറയുന്നു, അവനല്ല ചെയ്തേ, അല്ല വരണം വരണം കുടിക്കാൻ ചായയോ കാപ്പിയോ. ആഹാ, ഇത് ഒളിഞ്ഞു കിടന്ന ഒരു മാണിക്കക്കല്ലാണല്ലോ. ആ, എന്തു പറ്റി ഇന്ന് എന്റെ കൂടെ വരാന്ന് പറഞ്ഞത് തന്നെ എനിക്കറിയില്ല കേട്ടോ. സന്തോഷം വന്നതിൽ, കാരണം എപ്പോഴും ഒരു മനുഷ്യന് വേണ്ട എക്സ്പോഷറാണ്. അപ്പൊ തീർച്ചയായിട്ടും എബി ഈ പ്രോഗ്രാം വന്നതിലൂടെ ഒരു 2 ഭൂമി കച്ചവടം ഉറപ്പായി. അതെ, 2 ഭൂമി കച്ചവടം നമുക്ക് ഈ പേരിൽ വിൽക്കാം. പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, 50% ഈ ഉള്ളവന് കമ്മീഷൻ. ഈ കുട്ടിപ്പട്ടാള ഓർമ്മകൾ എന്തൊക്കെയാണ്? കുട്ടിപ്പട്ടാളം ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, ആദ്യകാലങ്ങളിൽ അങ്ങോട്ട് വിട്ടുവെക്കുമായിരുന്നു, പിന്നെ പിന്നെ പിള്ളേർ ഇങ്ങോട്ട് തരാൻ തുടങ്ങി. നാട്ടുകാരും വീട്ടുകാരും പിള്ളേരും എല്ലാവരും കൂടെ തന്നെ വളഞ്ഞിട്ട് ആക്രമണം തുടങ്ങിയായിരുന്നു. നന്നായിട്ട് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ലതായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്, പലയിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതാണ് ഏറ്റവും കൂടുതൽ വലിയ തട്ട് കിട്ടിയിരിക്കുന്നത്. ഒരു ദിവസം ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് നമ്മൾ നടക്കുമ്പോഴത്തേക്കും നമുക്ക് ആരെങ്കിലും നല്ലതെന്ന് പറയുമ്പോൾ ഒരു ബൂസ്റ്റപ്പ് ആണല്ലോ അല്ലേ. ഇപ്പോൾ സാറിൻ്റെ അടുത്ത് സാറ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നല്ലതാന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് നമുക്കൊരു സന്തോഷം തോന്നും. അപ്പോൾ അതിന് പിള്ളേരെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കാൻ പറ്റത്തില്ല, ചോദിച്ച് പറയിപ്പിക്കാലോ എന്ന് വിചാരിച്ച്, ചേച്ചിയുടെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രോഗ്രാമിന് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, നിങ്ങൾക്ക് തീരെ സ്റ്റാൻഡേർഡ് ഇല്ല. അയ്യോ, മുഖത്ത് നോക്കി പറഞ്ഞു. അത് കഴിഞ്ഞ് മലപ്പുറത്തു നിന്നൊരു കൊച്ചാ, അത് കഴിഞ്ഞ് ഈ കൊച്ച് ഞാനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അതായത് അവന് 4.5 വയസ്സും ഞാൻ 3.5 വയസ്സിലേക്ക് എത്തിപ്പെട്ടു. നിങ്ങളുടെ തലയിൽ കളിമണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, നിങ്ങളുടെ തലയിൽ കളിമണ്ണാണെന്ന് പറഞ്ഞു. ഞാനപ്പോൾ വിട്ടുകൊടുത്തു, കളിമണ്ണ് ഇച്ചിരി വേണോ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ? വേണ്ട, ആവശ്യത്തിന് എൻ്റെ അച്ഛൻ്റെ തലയിലുണ്ടെന്ന് പറഞ്ഞു. പല വേദികളിലും അത് പറയാൻ സാധിച്ചിട്ടുണ്ട്. ആ കുട്ടി ഇപ്പോൾ വളർന്ന് വലുതായി. ഒരു കുറെ വർഷം മുമ്പുള്ള ആദ്യത്തെ സീസൺ കുട്ടിപ്പട്ടാളത്തിലായിരുന്നു. ഇപ്പൊ അവനൊരു വ്ളോഗറാണ്, അവൻ എന്നെ വിളിച്ചിട്ടുണ്ട്.